ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. ഇത് നരവംശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും സോഷ്യൽ വർക്കിലെയും ഒക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. ഓരോ വ്യക്തിയും വിഭിന്നനാണ്, ജൈവികമായി വിഭിന്നനാണ്, അവൻ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വിഭിന്നനാണ്, അവൻ്റെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, അവൻ്റെ ആശയങ്ങൾ എല്ലാം ആ വിഭിന്നത്വം കാണാൻ കഴിയും. ഒരേ കുടുംബത്തിൽ തന്നെ കാണാൻ കഴിയും, അതുപോലെ തന്നെ സഹോദരങ്ങളിൽ കാണാൻ കഴിയും, പിന്നെ വ്യത്യസ്തരായ മനുഷ്യരിൽ ധാരാളമായി കാണാൻ കഴിയും. ഇത്തരം ചില വിഭിന്ന ഭാവങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും, ആശ്ചര്യപ്പെടുത്തും. അത്തരത്തിൽ ആശ്ചര്യപ്പെടുത്തിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഒരു സൗദി വ്യാപാരി സാലിം ബിൻ ഫദ്ഹാൻ അൽ റാഷിദി എന്ന് പറയുന്നൊരു വ്യാപാരി താൻ കടം കൊടുത്തവരുടെ കണക്കുകൾ എഴുതി വച്ചിരുന്ന പുസ്തകം കത്തിച്ച് ചാമ്പലാക്കി. അതെല്ലാം താൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ഇളവ് ചെയ്തിരിക്കുന്നു, വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇത് ചെയ്തതെന്ന് പറയുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ആദ്യം ആ വീഡിയോ തന്നെ കാണാം. കണ്ടല്ലോ, അദ്ദേഹം ഒരു വിജനമായ സ്ഥലത്ത് തീക്കുണ്ടത്തിലേക്ക് ആ കണക്ക് പുസ്തകം എടുത്തിടുകയാണ്. ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് മൃഗങ്ങളെ ബലി കൊടുക്കുക എന്ന് പറയുന്നൊരു കർമ്മമുണ്ട്. യഥാർത്ഥത്തിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ മൃഗീയതയെ കൂടി ബലി നൽകുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യവും സന്ദേശവും അതിലുണ്ട്. അത്തരം ഒരു ദൗത്യത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും ഭാഗമാണ് ഇങ്ങനെയുള്ള ചില ഇളവുകൾ നൽകുക എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് ഈ കടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൈവായ്പകൾ, പരസ്പര സഹായങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ ഇതൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സാമ്പത്തികത്തിൻ്റെ വലിയ അടിത്തറയായി പറയുന്ന ബാങ്കിങ് എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ വാക്കുകളടങ്ങുന്ന ആ സംഗതികളൊന്നും ഇത്രയും വ്യാപകമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അത് മുഴുവൻ വ്യാപകമായതിനു പിന്നിൽ കൊടുക്കുന്നവരുടെ മനസ്സില്ലാതായതും വാങ്ങുന്നവർ അത് കൃത്യമായി തിരിച്ചു കൊടുക്കാത്തതുമാണ് എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. സഹകരണമെന്ന പേരിലായാലും, കേരള എന്ന പേരിലായാലും, ഇന്ത്യ എന്ന പേരിലായാലും, ഇനി എന്തെല്ലാം പേരുകളിലായാലും, ഒരു ദിവസം കുറഞ്ഞത് 4 പേരെങ്കിലും ബാങ്ക് ജപ്തിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ട്. 5-6 ലക്ഷം രൂപ വായ്പ എടുക്കുന്നതാണ്. അത് 8, 10, 12 ആയി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് 4-5 ലക്ഷം രൂപ കൊടുക്കാൻ പ്രാപ്തിയുള്ള ബന്ധുക്കൾ ഉറപ്പായും അവർക്കുണ്ടാവും. പക്ഷേ ഒരാൾ പോലും അവിടെ തിരിഞ്ഞു നോക്കില്ല, സഹായിക്കില്ല. എന്നാൽ ആരെങ്കിലും സഹായിച്ചാലോ? ആ സഹായിക്കുന്നവർക്ക് ഇപ്പോൾ കരഞ്ഞ് വിളിച്ച് ഓടി നടന്ന് എങ്ങനെങ്കിലും പലിശയെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് ഓടി നടക്കുന്ന മനോഭാവം തിരിച്ചു കൊടുക്കുന്നതിൽ ആരും കാണിക്കാറുമില്ല. ഈ 2 കാര്യങ്ങൾ കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ പരസ്പരം പങ്കുവെക്കുന്ന കൈവായ്പകളുടെ കണക്കുകൾ ഇല്ലാതായത്. ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കത്തിച്ചാമ്പലായിപ്പോയി. പഴയ കാലത്തൊക്കെ ഈ ചായക്കടകളിലൊക്കെ പറ്റുമ്പോൾ അതിൻ്റെ ഭിത്തിയിൽ ചോക്ക് കൊണ്ടോ കരി കൊണ്ടോ ഒക്കെ എഴുതിയിടുമായിരുന്നു, ഇന്നിടത്ത് ഇന്നാറ് 2.5 രൂപ ചായയ്ക്ക് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരുപാട് മനുഷ്യർ ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും കണക്ക് പുസ്തകം പോലെ സൂക്ഷിച്ചു വെക്കും. ഇത് പറയുമ്പോൾ നമ്മളാരും കടത്തിൻ്റെ പുസ്തകമാണെന്ന് വിചാരിക്കാത്ത ഒരു പുസ്തകമുണ്ട് നമുക്ക്. കല്യാണത്തിനും പരവാസ്തോലിക്കുമൊക്കെ ഇങ്ങനെ എഴുതി ഭദ്രമാക്കി വെക്കുന്ന കുറേ 5,000, 500 മുതൽ 15,000, 10,000 വരെയുള്ള കണക്കുകൾ എഴുതിയ പുസ്തകം. അതും കടത്തിൻ്റെ പുസ്തകമാണ് എന്നുള്ളതും മറന്നു പോകരുത്. പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ, ചിലർ ഏതെങ്കിലുമൊക്കെ ഒരു പ്രദേശത്ത് വന്ന് അവിടെ ഒരു ചടങ്ങുകളൊക്കെ നടത്തി ഇതുപോലെ 2-3 ബുക്ക് വെച്ച് എഴുതി തെക്കൻ കേരളത്തിൽ ഈ കാശ് വാങ്ങിച്ചെഴുതുന്ന രീതിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് രേഖപ്പെടുത്തി വെച്ച ശേഷം അവിടുന്ന് അങ്ങ് പോവും. എന്നിട്ട് മരിക്കുന്ന സമയത്ത് ചിലരൊക്കെ അവിടെ നിന്ന് ഉസ്താദിനോട് പറയും, എന്ത് ബാധ്യതയുണ്ടെങ്കിലും ഞങ്ങളോട് ബന്ധപ്പെട്ടാൽ മതി എന്നൊക്കെ പറയും. പിന്നെ ബന്ധപ്പെടുമ്പം കുന്തമാണ് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏർപ്പാടുകൾ, പടച്ചോനെ പറ്റിക്കുന്ന പണികൾ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കടം വാങ്ങലും കൊടുക്കലും ഒരു മനുഷ്യൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള അവൻ്റെ വാല്യൂസിനെ സൂചിപ്പിക്കുന്നതാണ്. ആ വാങ്ങുന്ന സന്തോഷത്തോടെ തിരികെ നൽകണം. ഒപ്പം ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും രേഖകൾ വാങ്ങിവെച്ച്, വല്ല പ്രമാണമോ അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങിവെച്ചിട്ട് കൃത്യമായ ആ കാശ് കൊടുത്ത് അത് പലതവണയായി തിരിച്ചു വാങ്ങുമ്പോൾ പലിശയില്ലാതെ
അതങ്ങ് തിരിച്ചു കൊടുക്കാനും കഴിയണം. അങ്ങനെ ഒരു ദൗത്യം അങ്ങ് തിരൂരിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മകളും സാമൂഹ്യ സംഘടനകളും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ട ഒരു വലിയ ദൗത്യമാണത്, പലിശരഹിത ബാങ്കിങ്. ആ അവരുടെ രേഖ വാങ്ങി കാശ് കൊടുക്കുക, തിരിച്ചു തരുമ്പോൾ അതങ്ങ് തിരികെ കൊടുത്തേക്കുക. ഞാൻ പറയുന്നത് ഇങ്ങനെ വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു വ്യവസായി അയാളുടെ വിശ്വാസത്തിൻ്റെ പരമകോടിയിൽ നിന്നുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. വെറുതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല, അതിനെ കത്തിച്ചും കളഞ്ഞു ആ പുസ്തകത്തെ. എന്നേക്കുമായി ഇല്ലാതാകട്ടെ, ഇനി തനിക്കത് ആവശ്യമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഏതായാലും അത്തരമൊരു നിലപാട് സ്വീകരിച്ച ആ മനുഷ്യനെയും അതിന് പ്രേരിപ്പിച്ച നന്മയും പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം, വാങ്ങിച്ചവരെല്ലാവരും ഇതുപോലെ കത്തിച്ച് കളയുമെന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കരുത്. അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലാതെയോ വളരെ സന്തോഷത്തോടെ നേരെ അങ്ങോട്ട് കൊടുത്തേക്കണം. എനിക്കൊക്കെ ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. നന്നായിരിക്കട്ടെ, ഈ നന്മയെ ഹൃദയം ചേർത്ത് വെച്ച് അഭിനന്ദിക്കുന്നു.